എല്ലാവർക്കും നമസ്കാരം. ശാസ്ത്ര സീമാ ബെൽ അഥവാ SSB യുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് റിലീസായിരിക്കുകയാണ്. ഹെഡ് കോൺസ്റ്റബിളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണിപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. നല്ലൊരു ഉയർന്ന ശമ്പളത്തിലുള്ളൊരു ജോബാണ്, കേന്ദ്ര സർക്കാർ ജോലിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്തായാലും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം. അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, ഒരുപക്ഷെ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കുക. അപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുക. അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടില്ല എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. ഫ്രണ്ട്സ്, അപ്പോൾ നിലവിൽ ക്ഷണിച്ചിട്ടുള്ളത് SSB യുടെ ഹെഡ് കോൺസ്റ്റബിൾ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്ക്, സ്റ്റിവേർഡ്, വെറ്റിനറി, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇലക്ട്രീഷ്യനിലേക്ക് മൊത്തം 15, മെക്കാനിക്കിലേക്ക് 296, സ്റ്റിവേർഡ് 2, വെറ്റിനറി 23, കമ്മ്യൂണിക്കേഷൻ 578. ഇങ്ങനെയാണ് വാക്കൻസി. സെപ്പറേറ്റ് വാക്കൻസി ഒന്നും വായിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാൻ നല്ല സാധ്യതയുണ്ട്. Level 4 പേ സ്കെയിലാണ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് 25,500 ബേസിക്, 25,500 മുതൽ 81,100 വരെ ശമ്പളം കിട്ടാവുന്നൊരു റിക്രൂട്ട്മെൻറ്റാണ്. കൂടാതെ എല്ലാവിധ അലവൻസും, BA, റേഷൻ മണി അലവൻസുകളെല്ലാം തന്നെ കിട്ടുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് എല്ലാവിധ അലവൻസും കിട്ടും. ഹെഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യനിലേക്ക് 18 മുതൽ 25 ഏജ് ലിമിറ്റ്. ഇനി ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കാം. അതിൻ്റെ കൂടെ തന്നെ മസ്റ്റായിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ്, ഇലക്ട്രീഷ്യൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ 1 വർഷത്തെ ITI കോഴ്സ് പാസ്സായിരിക്കണം. ഈ ഒരു ട്രേഡിലെ ITI കോഴ്സും പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ 2 വർഷത്തെ ഡിപ്ലോമ, ITI ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ 2 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. പിന്നെ ക്വാളിഫൈ ആയിരിക്കണം, ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ട്രേഡ് ടെസ്റ്റ് എന്തായാലും ക്വാളിഫൈ ആവണം. പിന്നെ മെക്കാനിക്കിലേക്ക് ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കൂ. ഇതിലേക്ക് 21 മുതൽ 27 ഏജ് ലിമിറ്റ്. 10ാം ക്ലാസ് നിങ്ങൾ എന്തായാലും പാസ്സാവും. അതിൻ്റെ കൂടെ തന്നെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ മോട്ടോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഓട്ടോമൊബൈൽ, ഓട്ടോമൊബൈൽ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് 2 വർഷത്തെ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ പാസ്സായിരിക്കാം. ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ITI ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ മോട്ടോർ മെക്കാനിക് എഞ്ചിനീയറിംഗ് പാസ്സായവർക്കും അപേക്ഷിക്കാം. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. മെക്കാനിക് ആയതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ളൊരു ലൈസൻസ് ചോദിക്കുന്നുണ്ട്. ഹെവി വെഹിക്കിൾ ലൈസൻസാണ് വേണ്ടത്. സ്റ്റിവേർഡിലേക്ക് 18 മുതൽ 25 ഏജ് ലിമിറ്റ്. പിന്നെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് എന്തായാലും വേണം. അതിൻ്റെ കൂടെ തന്നെ ഡിപ്ലോമ പാസ്സായിരിക്കുക. ഡിപ്ലോമ ഇല്ലെങ്കിൽ കാറ്ററിംഗ് കിച്ചൺ മാനേജ്മെൻറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ കിച്ചൺ മാനേജ്മെൻറ്റ്, കാറ്ററിംഗ് കിച്ചൺ മാനേജ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ്. പിന്നെ വെറ്റിനറിയിലേക്ക് 18 മുതൽ 25 പ്രായം. അതിലേക്ക് +2 പാസ്സായിരിക്കണം. +2 സയൻസ് സ്ട്രീം പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പിന്നെ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് വെറ്റിനറി ആൻഡ് ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെറ്റിനറി സ്റ്റോക്ക് അസിസ്റ്റൻറ്റ് കോഴ്സ് അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി കോഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ട്രേഡിൽ ഡിപ്ലോമ പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഏതെങ്കിലും ഒരു ഡിപ്ലോമ മതി. പിന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കിട്ടുന്നതാണ്. ഇനി കമ്മ്യൂണിക്കേഷനിലേക്ക് 18 മുതൽ 25 ഏജ്. ഇതിലേക്ക് +2 സയൻസ് പഠിച്ച് പാസ്സാവണം. അതിൻ്റെ കൂടെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ITയിൽ ഡിപ്ലോമ പഠിച്ച് പാസ്സായവർക്ക്, 3 വർഷത്തെ ഡിപ്ലോമ പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്രയാണ് ഓരോ പോസ്റ്റുകൾ, ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല, അപേക്ഷ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വഴി എന്തായാലും ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ 30 ദിവസമാണ് ടൈം കിട്ടുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തായാലും അപേക്ഷിക്കണം. 100 രൂപ അപ്ലിക്കേഷൻ ഫീസ് എന്തായാലും അടയ്ക്കേണ്ടതുണ്ട്. UREWS OBC കാർ 100 രൂപ അടയ്ക്കണം. പെൺകുട്ടികളും SC ST കാരും ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് SSB യുടെ സൈറ്റ് വഴിയാണ്. SSC അല്ല, SSB ശാസ്ത്ര സീമാ ബെല്ലിൻ്റെ സൈറ്റ് വഴിയാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത്. വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പരിഗണിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.